എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണമെന്നറിയില്ല, ഏത് രീതിയിൽ കാണണമെന്നറിയില്ല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകുന്ന ഒരു മരണം. നമ്മുടെ മഹദി സുഹൈല ആദിയയുടെ മരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിച്ചൊരു മരണം, അതും ആഗ്രഹിച്ചതുപോലെ. ഈയൊരു മരണത്തെക്കുറിച്ച് അൽഹംദുലില്ലാ എന്നല്ലാതെ വേറെന്താണ് പറയേണ്ടത്? അതും ഹറമിലെ മതാഫിൽ വെച്ചുള്ള മരണം. രണ്ട് ചെറിയ മക്കളാണ്. ആ ചെറിയ പൊന്നോമന മക്കളെ പോലും പോകുന്നതിന് മുമ്പ് പലതും പഠിപ്പിച്ചു മഹദി. ഹാദിയ ബിരുദം നേടിയ മഹദി സുഹൈല, മുത്ത് ഹബീബിനെ പോലും സ്വപ്നം കണ്ട മഹദി സുഹൈല, ഇവിടെയുള്ള ആഗ്രഹങ്ങളൊക്കെ പലതും പൂർത്തീകരിച്ചു. ഇനിയുള്ളത് മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആലയുടെ മണ്ണിൽ അവരുടെ കൂടെ കിടക്കുക. യാ അല്ലാഹ്, അതും സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഈ മരണത്തെക്കുറിച്ച് അൽഹംദുലില്ലാ എന്നല്ലാതെ വേറെന്താണ് പറയുക. ആഗ്രഹിച്ചതുപോലെ എല്ലാം സഫലീകരിച്ചുള്ളൊരു യാത്ര അല്ലേ. ഈ അടുത്തായി ഇങ്ങനൊരു മരണം ആരും കേട്ടിട്ടുമുണ്ടാവില്ല. അത്ഭുതം എന്നല്ലാതെ വേറെന്താണ് പറയുക. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. മഹദി സുഹൈല ആദിയെക്കുറിച്ച് നമ്മുടെ അനസ് അമാനി ഉസ്താദി എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ മരണ വാർത്ത കേട്ട മുതൽ ഒരു ഭയങ്കര ഞെട്ടലും പിന്നെ ഒരു എന്താ പറയാ, ആകാംക്ഷയാണോ പ്രതീക്ഷയാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഒരു സംഗതി. ഈ കുട്ടി എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. നമ്മുടെ ഐ സി എഫ് മുസഫ സംഘടിപ്പിക്കുന്ന ഒരു ക്ലാസ് പോലും വിട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, നമ്മളെ ഡെയിൽ ഓരോ പരിപാടികൾ വെക്കാറുണ്ടല്ലോ ഓൺലൈനിൽ, എസ് എസ് എഫ് പ്രത്യേക ഇവന്റ് ഒക്കെ വരുമ്പോൾ അതിലും ഉണ്ടാവും. ഇടയ്ക്കിടെ എൻ്റെ വൈഫിനോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു സംശയം ചോദിച്ചു പഠിച്ചു. എല്ലാം ഒരു മഹബ്ബത്ത് ടച്ചുള്ള നല്ല ഈമാൻ ടച്ചുള്ള ചോദ്യങ്ങളോ ആശയങ്ങളേ ഉണ്ടാവുള്ളൂ. ഏത് പരിപാടിക്കായാലും 1513 സംഭാവന ഉണ്ടാവും. അതിന് പ്രത്യേകം മക്കള് സ്വാലിഹികളാവാൻ അങ്ങനെ ഉഹ്റവിയായ ആഗ്രഹങ്ങൾ പറഞ്ഞ് വേറെക്കാരും പറയും. തവാഫ് ചെയ്ത് മത്താഫ് എന്ന് തവാഫിന് ശേഷം ദുആ ചെയ്തുകൊണ്ട് കോൺഷ്യസായിട്ട് മത്താഫിൽ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മത്താഫ് എന്ന് പറഞ്ഞാല് കോടിക്കണക്കിന് അമ്പിയാക്കള് ഔലിയാക്കള് സ്വാലിഹികള് എല്ലാ മഹാന്മാരും നടന്ന ഇരുന്ന ദുആയിരുന്ന സ്ഥലല്ലേ, അവിടെ വെച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞ ചില്ലറല്ല. അവർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഖബറ് സ്വർഗാക്കട്ടെ. നമുക്കും നല്ല മരണം അള്ളാഹു നൽകട്ടെ. ആരും കൊതിച്ചു പോകുന്ന ഒരു മരണം അല്ലേ. ഇതിപ്പോൾ ഖദീജ ഉമ്മ അങ്ങോട്ട് മുത്തുനബിയോട് ആവശ്യപ്പെട്ടതാണോ? ഇവളെ എനിക്ക് തന്നെ വേണം, എൻ്റെ കൂടെ തന്നെ കിടത്തണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ പ്രിയപ്പെട്ടവരിത്? കാരണം അത്രമേൽ എഴുത്തിലും വാക്കിലും ഖദീജ ഉമ്മയെ ഫോക്കസ് ചെയ്തിരുന്നു കുട്ടി. ഖദീജ ഉമ്മ മുത്തുനബിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ ഇത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. നമുക്ക് ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ ആ ദുആക്ക് കൂടി ആമീൻ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ നല്ലവണ്ണം അറിയുന്ന ആളാണ്. ഹാബിബാണ്, സുഖാഫിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹറമ്പിൽ വെച്ച് മരിച്ചതായിട്ട് അറിയാമെന്നില്ല. ഇന്നാലി ഇന്നാലി റാജീവൻ സുഹൈല എന്ന സ്ത്രീ അവർ മറക്കത്തിൽ വെച്ച് ഹാദിയ ഡിഗ്രി പാസ്സായവരെ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പെണ്ണിൻ്റെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ മാപ്പാക്കി കൊടുക്കട്ടെ. സർഫുദ്ദീൻ സഖാഫിക്കും മക്കൾക്കും എല്ലാം അള്ളാഹു നല്ല ക്ഷേമമായിട്ട് കൊടുക്കട്ടെ. ആ മക്കളെ സംരക്ഷിക്കാൻ അർഹമുറാഹിമായ അള്ളാഹുവിന് കഴിവുണ്ട് എന്നത് തീർച്ചയാണല്ലോ. അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് യാതൊരു വിഷമവും വരാതെ
അവരെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് ദേശ് ആ ഉമ്മയോടുകൂടി സുഹൈൽ അഹാദിയോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാണ് സർവദേ സക്കാഫിക്കും മക്കൾക്കും അള്ളാഹു തല തോഫീക്ക് നൽകി കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അവളെ നീപ്പെടുത്തി കൊടുക്കണേ അള്ളാഹ്. اللهم نبر قبر بنور القرآن، اللهم وسع قبرها ببركة القرآن، اللهم وسع قبرها ببركة القرآن، اللهم جابر القبر عن جنبيها بحق القرآن، اللهم جابر القرآن شفيئا لنا ولها عندك يا أرحم الراحمين. اللهم يبقى بيننا وبينها في الجنة في جبال الحبيب سيدنا محمد صلى الله عليه وسلم. رب يغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. آمين يا رب العالمين. നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മരണം അല്ലേ? പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.